നമസ്കാരം. സോഡിയാക് മേഡയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2023 ഏപ്രിൽ മാസത്തെ പൂരോട്ട നക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം. പൂരോട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പൂരോട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്നത് കുംഭക്കൂറിലും ശേഷം 15 നാഴിക മീനക്കൂറിലുമാണ്. കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം രണ്ടാം ഭാവത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ്. നല്ല ദൈവാധീനുണ്ട്. അതുപോലെ തന്നെ ചന്ദ്രലഗ്നാധിപതിയായിരിക്കുന്ന ശനി സ്വക്ഷേത്ര ബലവാനായിട്ട് ശശമഹായോഗം ചെയ്താണ് നിൽക്കുന്നത്. നാലാം ഭാവത്തിൽ പഞ്ചമഹാവൃക്ഷത്തിലെ മാളവിയോഗം ചെയ്ത് ശുക്രൻ നിൽക്കുന്നു. അതുപോലെ തന്നെ നിപുണായോഗം ചെയ്തിട്ട് ആദിത്യനും ബുധനും ലഗ്നത്തിൻ്റെ സഹായസ്ഥാനത്ത് നിൽക്കുന്നു. എല്ലാ ഗ്രഹങ്ങളുടെയും ഏകദേശം ഇഷ്ടഭാവസ്ഥിതിയുണ്ട്. എന്നാൽ സഹായ സ്ഥാനാധിപതിയും കർമാധിപതിയായിരിക്കുന്ന ചൊവ്വ 5 ഭാവത്തിലായിരുന്നു. തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് മാനസികമായിട്ടുള്ള ടെൻഷനും സഹായികളും സഹപ്രവർത്തകരുമായിട്ട് കുറച്ച് പ്രതിസന്ധികളിലും പരിഭവങ്ങൾ, പരസ്പരം കലഹം പോലെയുള്ള കാര്യങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ പോലെയുള്ള കാര്യങ്ങളൊക്കെ അനുഭവിക്കാനായിട്ട് യോഗമുണ്ട്. എന്നാൽ കർമ്മസംബന്ധമായിട്ട് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനും യോഗമുണ്ട്. കർമ്മസ്ഥാനത്തേക്ക് ശുഭദൃഷ്ടിയുണ്ട്. വ്യാഴത്തിൻ്റെ ശുക്രൻ്റെ ദൃഷ്ടിയുള്ളത് കാരണം കർമ്മത്തിൽ അഭിവൃദ്ധിക്ക് യോഗമുണ്ട്. ശശമഹായോഗത്തിൻ്റെതായിരിക്കുന്ന ഗുണമുള്ളത് കാരണം കൊണ്ട് തന്നെ രാജപ്രിയോ ദേശപുരാജ നദോ ഭക്തോജനനീയം കൃഷിധാന്യുക്ത എന്ന സ്വന്തമായിട്ട് പുരയിടത്തിന് ചുറ്റുവട്ടത്തുള്ള ആൾക്കാരുടെ ബഹുമാനവും തൊഴിലെടുക്കുന്നവരിൽ തൊഴിൽ സ്ഥാനത്ത് മേലുദ്യോഗസ്ഥന്മാരുടെ പ്രീതി നേടാനായിട്ട് സാധിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ആ രീതിയിലുള്ള ഗുണങ്ങളുണ്ടെങ്കിൽ ഏഴ് ശനീൻ്റെതായിരിക്കുന്ന ഒരു ദോഷം കൂടി ഉള്ളത് കാരണം നല്ല ഉത്സാഹത്തോടുകൂടിയൊക്കെ പെരുമാറിക്കഴിഞ്ഞാലും പ്രവൃത്തിയെടുത്താലും അതിനനുസരിച്ച് ഫലം കിട്ടുന്ന സമയത്ത് പൂർണ്ണമായിട്ടും ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഫലം കിട്ടിയില്ല എന്ന് വരാനുള്ളൊരു സാധ്യതയുള്ളത് കാരണമുണ്ട്. ശനീശ്വരൻ നീരാഞ്ജനം വഴിപാടൊക്കെ ചെയ്തിട്ട് ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ഈ പറഞ്ഞ രീതിയിൽ എല്ലാ ഗ്രഹങ്ങളുടെയും ഗുണഫലങ്ങൾ അനുഭവിക്കാൻ യോഗമുണ്ടെങ്കിലും ആ അനുഭവത്തിൽ ഇതൊന്നും ഉണ്ടാകുന്നില്ലെങ്കിൽ സമയദോഷമാണെന്നും ദശാസംബന്ധമായിട്ട് അനിഷ്ടഭാവസ്ഥിതിയാണെന്നും മനസ്സിലാക്കുക. അപ്പോൾ ഏത് ദശയാണ്, ഏത് അപഹാരമാണ് എന്നും എന്താണ് പരിഹാരം ചെയ്യേണ്ടതെന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിലേക്ക് ഡേറ്റ് ഓഫ് ബർത്തും ബർത്ത്ഡേയും അയയ്ക്കുക. അതിനുശേഷം എന്നെ നേരിട്ട് വിളിക്കുക. അപ്പോൾ ജാതകം നോക്കിയിട്ട് നമുക്ക് എന്താ പരിഹാരം ചെയ്യേണ്ടതെന്നൊക്കെ കൃത്യമായിട്ട് നോക്കിയിട്ട് പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ കർമ്മസംബന്ധമായിട്ട് നല്ല ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് മാനസികമായിട്ട് സന്തോഷം ഉണ്ടാകുന്ന രീതിയിലും എല്ലാ രീതിയിലും വിജയത്തിന് പരിഹാരങ്ങൾ ചെയ്താൽ വിജയം വിജയിക്കുന്നതാണ്. ഈ വരുന്ന 21 തീയതി വ്യാഴം മേടൻ രാശിയിലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 3 ഭാവത്തിൽ അവജയ സ്ഥാനത്തേക്ക് വ്യാഴത്തിൻ്റെ മാറ്റം വരുമ്പോൾ ദൈവാധീനത്തിന് കുറച്ച് മങ്ങലേൽക്കാൻ സാധ്യതയുണ്ട്. അത് കാരണം കൊണ്ട് ആ സമയത്ത് ദൈവാധീനമുണ്ട് വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് വിഷ്ണു ക്ഷേത്ര നെയ്വിളക്ക്, ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള വഴിപാടൊക്കെ ചെയ്തിട്ട് ദോഷങ്ങൾക്ക് പരിഹാരം വരുത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ പൂരോട്ട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക മീനക്കൂറിലാണ്. അപ്പോൾ മീനക്കൂറുകാർക്ക് ജന്മത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ്. അപ്പോൾ ജന്മരാമ വനയ ദുഃഖം എന്ന് പറയുന്ന യോഗമാണ്. അപ്പോൾ വനവാസത്തിന് ശ്രീരാമചന്ദ്രൻ വനവാസത്തിന് പോയ രീതിയിൽ കുറച്ച് അലച്ചിലും കഷ്ടപ്പാടുകളും ദുരിതവും അനുഭവിക്കാനുള്ളൊരു യോഗമാണ് ചാരവശാൽ ജന്മത്തിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ ഉള്ളത്. എന്നാൽ 21 തീയതിക്ക് ശേഷം മേടൻ രാശിയിലേക്ക് വ്യാഴം മാറിക്കഴിയുമ്പോൾ രക്ഷാസ്ഥാനത്ത് വ്യാഴം വരും. ദൈവാധീനം വർദ്ധിക്കും. ചെയ്യുന്ന കാര്യങ്ങൾക്ക് അനുകൂലമായിരിക്കുന്ന ഗുണങ്ങളുണ്ടാവും. അപ്പോൾ എല്ലാ രീതിയിലുള്ള നേട്ടങ്ങളും ഗുണങ്ങളും സന്തോഷവും അനുഭവിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. പക്ഷേ ഈ സമയത്ത് വ്യാഴപ്പഴമുള്ളത് കാരണം കൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ദോഷത്തിന് നിവർത്തി വരുത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.